ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇന്റർനാഷണൽ ഫുഡ് റെസിപ്പി ചലഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാൻസിനെ കൊണ്ടാണ് ഫ്രാൻസിലെ തന്നെ നല്ല അടിപൊളി സ്വീറ്റ് ഡെലിക്കസി ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഇതിന്റെ പേരാണ് പേഴ്സ് ടാറ്റാ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഇത് കേട്ടിട്ടില്ലേ ഈ ഒരു പേര് പക്ഷേ ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇതിൽ ഞാൻ ഒരു അഡ്വഞ്ചറസ് സംഭവം കൂടി ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം ചെയ്ത് നോക്കി പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഇതിന്റെ ഉള്ളിൽ ഞാൻ ഷോർട്ട് കോസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കുന്നത് കാണാനും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള പേഴ്സ് ടാറ്റാ ഉണ്ടാക്കാൻ പോവാം ആദ്യം നമ്മൾ ഷോർട്ട് ക്രസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 കപ്പ് മൈദ എടുക്കണം 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക 3 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് നമ്മൾ ഒരു 100 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാണ് നമ്മൾ കൈകൊണ്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം എന്നിട്ട് നന്നായി അങ്ങ് കമ്പൈൻ ചെയ്തെടുക്കാം നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരും നമ്മൾ നന്നായി അങ്ങ് കുഴച്ചെടുക്കാം നമ്മൾ ഇതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ തന്നെ ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വന്നു നല്ല ബട്ടറൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് നന്നായി അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കാസ്റ്റർ ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാരമലൈസിങ് ടെക്നിക്കാണ് ഈ ടാറ്റാറ്റം ചെയ്യുമ്പോൾ ചെയ്യണത് ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സ് ആണ് ഈ പേഴ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുന്നത് അപ്പൊ ഇതൊരു ഭംഗിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കും നമ്മള് നടുവിലേക്ക് ഒരു പേഴ്സ് വെച്ച് കൊടുക്കാം ഇനി നമ്മളിത് ചൂടാക്കാൻ പോവാണ് അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറുവാപ്പട്ട സ്റ്റിക്സ് ആണ് നമ്മളൊരു 4-5 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാണ് എന്റെ കയ്യിൽ ചെറുതുള്ള കാരണം ഞാനൊരു 2, 3, 4, 5 എണ്ണം ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് 2 സ്റ്റാർ എണ്ണയ്സ് ചേർക്കാണ് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഓൺ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാൻ അപ്പൊ നമ്മളിത് ഇളക്കാൻ ഒന്നിനും പാടില്ല നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ വെക്കുക ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമില് നമ്മളിതൊന്ന് കാരമലൈസ് ആയിട്ട് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഷോർട്ട് ക്രസ്റ്റ് നമുക്കൊന്ന് പരത്തിയെടുക്കാം നമ്മളിതൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇതിന്റെ നീഡിങ് ആണ് അതിൻ്റെ ഇത് കുറെ സമയം ഇട്ടിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം എന്നാലാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മള് നന്നായി കുഴച്ച് വെച്ചിട്ട് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം നമ്മൾ ഈ ഷോർട്ട് ക്രസ്റ്റ് നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ് ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം അല്പം മൈദപ്പൊടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം അപ്പൊ നമ്മളിവിടെ 1 സെന്റിമീറ്റർ കട്ടിയിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട് എത്ര കട്ടിയെങ്കിലും മിനിമം വേണം എന്നാലാണ് നമുക്കിതൊന്ന് ശരിക്കും ഇടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഈ പേഴ്സ് ഒക്കെ തന്നെ നന്നായി കാരമലൈസ് വരുന്നുണ്ട് കളറൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു സാധനം ജസ്റ്റ് ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മള്
ഈ ഷോർട്ട് ക്രസ്റ്റ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒരു റോളർ പിൻ വെച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് വേണം പരത്താൻ. നമ്മളിത് ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കണം. ഇത് തുറക്ക, ഈ പേസിന്റെ അടിയിലേക്ക് ഒന്ന് ആക്കി കൊടുക്ക. കൈ പൊള്ളാതെ നോക്കണം കേട്ടോ, അത് ഒന്നാമത്തെ കാര്യം. ജസ്റ്റ് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്ക. അപ്പൊ നമ്മളിത് ഉള്ളിലേക്ക് ആക്കി കൊടുത്തു. ഇനി നമ്മളിതില് ഒരു 4-5 എയർ പോക്കറ്റ്സ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ബേക്ക് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് ഇതിന് എയർ പോണം, അപ്പൊ അതിന് പുക പോണം. അതിന് വേണ്ടിയിട്ട് നമ്മള് ഒരു 4-5 എയർ പോക്കറ്റ്സ് നമ്മൾ കത്തിയോണ്ട് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഒരു 35-40 മിനിറ്റ് വരെ ഒരു 120 degrees നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രമം ഗ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്, അതായത് ഒരു കസ്റ്റേർഡ്. ആ കസ്റ്റേർഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഈ ബേക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്കൊരു കസ്റ്റേർഡ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഒരു 1/4 cup അല്ലെങ്കിൽ ഒരു 1/2 cup, ഞാൻ രണ്ടും സെയിം അളവാണെടുത്തിരിക്കുന്നത്, ഒരു ക്രീമും ഒരു കപ്പ് പാലും. ഇപ്പൊ രണ്ടും ഒരേ അളവിലെടുത്ത് നമ്മൾ ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. ചെറിയ തീയിൽ വേണം നമുക്ക് ചൂടാക്കി എടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്, സാധാരണ ഫ്രഷ് ക്രീം. അതുപോലെ തന്നെ നമ്മൾ സെയിം അളവില്, രണ്ടും സെയിം അളവിലെടുക്കുക. അപ്പൊ ഞാനിവിടെ 2 മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് 2 tablespoons കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. കാസ്റ്റർ ഷുഗർ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചൂടായിട്ടുള്ള ഈ ഒരു മിശ്രിതം ഇതിലേക്ക് അല്പം ഒഴിക്കുക, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ ഇളക്കാതെ നമ്മളത് അങ്ങ് കുറുക്കിയെടുക്കാൻ പോവാണ്. ഇനി സിം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഉണ്ടാക്കരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് അങ്ങ് കൈ എടുക്കാതെ നന്നായി ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ടിയായിട്ടുള്ള കസ്റ്റേർഡ് കിട്ടും. ടാറ്റാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടോടക്കനെ നമ്മൾ പ്ലേറ്റിലേക്ക് കമ്മിഴ്ത്താൻ പോവാണ്. കുറച്ച് റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്, അപ്പൊ നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ല ചൂടാണ്, ആ ഒരു ബട്ടറൊക്കെ നമ്മുടെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ വളരെ അധികം പൊള്ളല് വരും. അപ്പൊ നമ്മൾ അത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ ഒരു പൊടിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ കറക്റ്റ് പ്ലേറ്റ് അല്ല, എനിക്കൊരു ചെറിയ ഒരു പേടി ഉണ്ട് ഇത് കമ്മിഴ്ത്താൻ. അപ്പൊ ഞാൻ ഇതിവിടെ കമ്മിഴ്ത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ പാത്രം ഒന്നും അതിന് ഫിറ്റ് ആയിണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ക്യാമറമാന്റെ ഒരു സഹായം ഞാൻ അഭ്യർത്ഥിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ കമ്മിഴ്ത്തി എടുത്തു. അപ്പൊ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന്റെ ഈ സിനമണിന്റെയും അതുപോലെ തന്നെ സ്റ്റാർ അനേസിന്റെയും നല്ല അടിപൊളി മണം ഇവിടേക്ക് വരുന്നുണ്ട്. ഇനി നമ്മള് വേറൊരു സംഭവം ചെയ്യാൻ പോവാണ്, കുറച്ച് റിസ്ക് ആയിരുന്ന സംഭവമാണ്. ലൈറ്റ്സ് ഡിം. അപ്പൊ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ അല്പം കോണിയാക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്. ചെറിയൊരു ചൂടില് വെക്കണം. അതിനുശേഷം നമ്മള് ഒരു തീ കൊടുക്ക. നമ്മുടെ പാനിലെ തീ ഇതാ, നമ്മുടെ കോണിയാക്ക് ആ തീയോട് കൂടിയിട്ട് നമുക്ക് ഈ ഡിഷിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ ഒപ്പം നമ്മളിവിടെ ക്രെമിംഗ് ഗ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റേർഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒപ്പഴാണ് ഇത് കഴിക്കേണ്ടത്. ഇനി നമ്മളിതില് സ്വല്പം കസ്റ്റേർഡ് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മള് അതൊക്കെ നമ്മള് കസ്റ്റേർഡിൽ മുക്കിയിട്ടാണ് നമ്മളിത് കഴിക്കുക. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ വിഭവമായ ടാറ്റാം നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയാണ്. ഞാൻ ഇതിൽ കുറെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുപോലെ ചെയ്യാം. അതുപോലെ ഞാൻ തീയോണ്ട് കളിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോളൂ. കുറച്ച് ഡേഞ്ചറസ് ആണ്, ഞാനിത് 2-3 പ്രാവശ്യം ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത് പരീക്ഷിക്കുന്നത്. അപ്പൊ
അടുത്ത പ്രാവശ്യം വേറൊരു കൺട്രിയും വേറൊരു അടിപൊളി വിഭവമായിട്ട് വരും. Till then, bye. ഇതിന്റെ പേരാണ് പിയർ പേ ടാറ്റ ടാറ്റ ദൈവമേ മാറി നോട്ടാ ഡേഞ്ചറാ. ഒരു പാനില് നമ്മള് നേരത്തെ ഇട്ട ടാറ്റാം പാനിൽ തന്നെ നമ്മള് ഒരു അല്പം കോണിയാക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു ഫ്ലെയിം കൊടുക്കാണ്. ഇതെന്താ കത്തിയില്ലല്ലോ.